ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 35% സബ്സിഡിയോട് കൂടി 50 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു അടിപൊളി ലോണിനെ കുറിച്ചാണ്. 35% സബ്സിഡി എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ എടുത്ത ആളാണെങ്കിൽ 3.5 ലക്ഷം രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. വെറും 6.5 ലക്ഷം രൂപ മാത്രം തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വായ്പ ഏതൊക്കെ ബാങ്കുകളിൽ നിന്നാണ് ലഭിക്കുക എന്നും ഇതിൻ്റെ പ്രായപരിധി എങ്ങനെയാണെന്നും ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതും അതുപോലെ തന്നെ മറ്റ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു വീഡിയോ ആദ്യമേ എല്ലാ ആളുകളും ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വാർത്തയും ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കി തമ്മിൽ തല്ലിക്കാൻ മാത്രമേ സമയമുള്ളൂ. അപ്പോൾ ഇത്തരം സാമ്പത്തിക സഹായ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും അതുപോലെ ബാങ്കുകളുടെ വിവിധ വായ്പകളെക്കുറിച്ചും അതുപോലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചും അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളം ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഈ ഒരു വായ്പ വേണ്ട ആളുകളും അതുപോലെ തന്നെ ഈ ഒരു വായ്പ ലഭിച്ച ആളുകളും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മളിൽ പല ആളുകളും ഒരു വരുമാന മാർഗം കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്ത് നാട്ടിൽ തിരികെ എത്തി എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ ഒരു പദ്ധതിയുടെ പേര് PMEGP അഥവാ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നാണ്. ഈ ഒരു വായ്പാ പദ്ധതി ഇന്ത്യയിൽ അവതരിപ്പിച്ചത് 2008 മൻമോഹൻ സിംഗ് ആണ്. ഈ ഒരു പദ്ധതി വഴി മൊത്തം ചെലവിൻ്റെ 35% വരെ സർക്കാർ സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സേവന യൂണിറ്റുകൾക്ക് അഥവാ സർവീസ് സെക്ടറിലാണെങ്കിൽ 20 ലക്ഷം രൂപയുടെയും ഉൽപ്പാദന യൂണിറ്റുകൾക്ക് 50 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. 8ാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആർക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി 8ാം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെങ്കിൽ സർവീസ് സെക്ടറിൽ 5 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഇനി നിർമ്മാണ യൂണിറ്റുകൾക്കാണ് എങ്കിൽ 10 ലക്ഷം രൂപ വരെയും വായ്പ ലഭിക്കുന്നതാണ്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക. കൂടാതെ ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന ഒരു നിബന്ധനയും ഇതിനുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ മാത്രമേ ഈ ഒരു ലോൺ ലഭിക്കുകയുള്ളൂ. നിലവിലുള്ള സംരംഭങ്ങൾ വിപുലീകരിക്കാൻ ഈ ഒരു വായ്പ ലഭിക്കുകയില്ല. PMEGP കീഴിൽ പദ്ധതികൾ ആരംഭിക്കുന്നതിന് വരുമാന പരിധിയൊന്നും ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ ഗുണഭോക്താവിന് ഈ ഒരു വായ്പ ലഭിക്കുന്നതിനും യോഗ്യത നേടുന്നതിനും ഗുണഭോക്താവിന് നിർബന്ധമായിട്ടും EDP ട്രെയിനിങ് ലഭിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഗവൺമെൻറ് നടത്തുന്ന സംരംഭകത്വ പരിശീലനം ലഭിച്ചിരിക്കണമെന്ന്. കൂടാതെ പരിശീലനം ലഭിച്ച സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പരിശീലനം ലഭിക്കാൻ നമ്മൾ ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ സംരംഭകത്വ പരിശീലനം നടത്തുന്നതിൻ്റെ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതാണ്. ഈ ഒരു വായ്പ വ്യക്തികൾക്ക് മാത്രമല്ല ലഭിക്കുക, യോഗ്യതയുള്ള സ്ഥാപനങ്ങൾക്കും ലഭിക്കുന്നതാണ്. ബിസിനസ് ഉടമകളും അതുപോലെ സംരംഭകരുമുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ MSME, സ്വയം സഹായ സംഘങ്ങൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ, 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ, ഉൽപ്പാദന സഹകരണ സംഘങ്ങൾ എന്നീ സ്ഥാപനങ്ങൾക്കും ഈ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതി ആയതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള ചില സ്ഥാപനങ്ങൾ വഴി ഈ ഒരു ലോണിന് വേണ്ടി അപ്ലിക്കേഷൻ നമുക്ക് റൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് ഖാദി ബോർഡ് വഴിയും അതുപോലെ തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയും അപ്ലിക്കേഷൻ റൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ വഴിയാണ് കൂടുതൽ എളുപ്പം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ താലൂക്ക് വ്യവസായ കേന്ദ്രമോ ജില്ലാ വ്യവസായ കേന്ദ്രമോ ഉണ്ടാകും. ഓരോ ജില്ലയിലും താലൂക്ക് വ്യവസായ ഓഫീസും അല്ലെങ്കിൽ ജില്ലാ വ്യവസായ ഓഫീസും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ താലൂക്ക് വ്യവസായ ഓഫീസിൽ പോയിട്ട് ഓഫീസറെ കണ്ടാൽ അവർ മുഴുവൻ കാര്യങ്ങളും അവർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഇതിൻ്റെ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ ഒരു പദ്ധതി വഴി 2 തരം ബിസിനസ്സുകളാണ് തുടങ്ങാനായിട്ട് സാധിക്കുക. ഒന്ന് മാനുഫാക്ചറിംഗ് ബിസിനസ്, അഥവാ ഉൽപ്പാദന യൂണിറ്റ് എന്ന് വെച്ചാൽ മെഴുകുതിര നിർമ്മാണം, വസ്ത്രനിർമ്മാണം, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പാദന യൂണിറ്റ്. മറ്റൊന്ന് സർവീസ് ബിസിനസ് അഥവാ സേവന സംരംഭം എന്ന് വെച്ചാൽ ഹോട്ടൽ, ടാക്സി, അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ, വിവിധ ഫാമുകൾ എന്നിങ്ങനെയുള്ള കച്ചവട സ്ഥാപനങ്ങൾ എന്നിങ്ങനെയാണ്. സർവീസ് സെക്ടറിൽ 20 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുമ്പോൾ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് 50 ലക്ഷം രൂപ വരെയാണ് വായ്പ ലഭിക്കുക. ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വിവിധ മെഷീനുകൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഇത്രയും തുക നൽകുന്നത്.
അപ്പോൾ നമ്മൾക്കൊരു സംശയമുണ്ടാകും, ഞാൻ നേരത്തെ പറഞ്ഞ 35% സബ്സിഡി എല്ലാ ആളുകൾക്കും ലഭിക്കുമോ എന്ന്. എന്നാൽ എല്ലാവർക്കും ഈ 35% സബ്സിഡി ലഭിക്കില്ല. കാരണം പല രീതിയിലാണ് ഇതിൻ്റെ സംവിധാനമുള്ളത്. പൊതുവിഭാഗത്തിന്, അതായത് ജനറൽ വിഭാഗത്തിന് നഗരപ്രദേശങ്ങളിൽ 15%, ഗ്രാമപ്രദേശങ്ങളിൽ 25% സബ്സിഡി ലഭിക്കുക. ഇനി പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് നഗരപ്രദേശങ്ങളിൽ 25%, ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 35% സബ്സിഡി ലഭിക്കുന്നതാണ്. പ്രത്യേക വിഭാഗം ആരൊക്കെയാണെന്ന് വെച്ചാൽ SC ST, OBC, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, വിമുക്ത ഭടന്മാർ, ട്രാൻസ്ജെൻഡർമാർ, ഭിന്നശേഷിക്കാർ എന്നിവരാണ് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നത്. ഇനി നമ്മൾ ഈ ഒരു പദ്ധതി വഴി വായ്പ എടുക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിലുള്ള ആളുകൾ പദ്ധതി ചെലവിൻ്റെ 10% വിഹിതം ഗുണഭോക്താവ് തന്നെ എടുക്കേണ്ടതാണ്. ഉദാഹരണത്തിന് 50 ലക്ഷത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അതിൻ്റെ 10% 5 ലക്ഷം രൂപ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ബാക്കി 45 ലക്ഷം രൂപ വായ്പ ലഭിക്കുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണെങ്കിൽ പദ്ധതി ചെലവിൻ്റെ 5% വിഹിതം മാത്രം എടുത്താൽ മതി. ഉദാഹരണത്തിന് 50 ലക്ഷം രൂപ മുതൽ മുടക്ക് വരുന്ന ഒരു പദ്ധതിയാണെങ്കിൽ 2.5 ലക്ഷം രൂപ ഗുണഭോക്താവ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. PMEGP സ്കീമിന് കീഴിൽ ബാങ്കുകൾ ഈടാക്കുന്ന പലിശ നിരക്ക്, വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് PMEGP സ്കീമിന് കീഴിൽ വാഗ്ദാനം ചെയ്യുന്ന പലിശ നിരക്കും സബ്സിഡിയും ഓരോ ബാങ്കിനും വ്യത്യസ്തമായിരിക്കും. അത് അപേക്ഷകൻ്റെ പ്രൊഫൈൽ, അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോറ്, സാമ്പത്തിക സ്ഥിരത, തിരിച്ചടവ് ശേഷി, ബിസിനസ്, കാലാവധി, നിക്ഷേപിച്ച ചെലവ്, മൊത്തം പദ്ധതി ചെലവ് എന്നിവയെ ആശ്രയിച്ചായിരിക്കും. SBI, ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ യോഗ്യരായ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റ് സ്വകാര്യ പൊതുമേഖലാ ബാങ്കുകൾക്കും PMEGP കീഴിലുള്ള വായ്പകൾ ലഭിക്കുന്നതാണ്. ഈ ഒരു വായ്പയുടെ തിരിച്ചടവ് കാലാവധി ഷെഡ്യൂൾഡ് ബാങ്ക് നിർവചിച്ചിരിക്കുന്ന പ്രാരംഭ മൊറട്ടോറിയത്തിന് ശേഷം 3 മുതൽ 7 വർഷം വരെയാണ്. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോകൾ സഹിതം കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷ, അതുപോലെ തന്നെ അപേക്ഷകൻ്റെ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ വിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, 8-ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ആവശ്യമെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സർട്ടിഫിക്കറ്റ്, എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് EDP പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, SC ST, OBC, ന്യൂനപക്ഷം, മുൻ സൈനികൻ, PHC എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റ്, അക്കാദമിക് ടെക്നിക്കൽ കോഴ്സുകൾ ഉണ്ടെങ്കിൽ അവയുടെ സർട്ടിഫിക്കറ്റ്, ബാങ്കോ NBFCയോ ആവശ്യപ്പെടുന്ന മറ്റേതെങ്കിലും രേഖ എന്നീ രേഖകളാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ നൽകേണ്ടത്. www.kvicon.gov.in/PMEGP.JSP എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയും നമുക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു PMEGP വായ്പ വേണ്ട ആളുകളും, അതുപോലെ തന്നെ PMEGP വഴി വായ്പ ലഭിച്ച ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി PMEGP വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ഒരു PMEGP സ്കീം എല്ലാവരും പരമാവധി ഉപയോഗിക്കുക. ഇത്തരത്തിൽ സബ്സിഡി ലഭിക്കുന്ന മറ്റൊരു വായ്പാ പദ്ധതിയുമില്ല. അതുകൊണ്ട് എല്ലാവരും സ്വയം സംരംഭം തുടങ്ങാനും വിജയിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.